നമസ്കാരം. അനധികൃത നിർമ്മാണങ്ങൾ ഇടുക്കിയിൽ ഒരു പുതിയ വാർത്തയെയല്ല, കയ്യേറ്റങ്ങളുടെ കഥ ഒരുപാട് പറഞ്ഞതാണ്. കണ്ട ഭാവം നടിച്ചതേയില്ല ഇപ്പോഴത്തെ സർക്കാർ. ഇക്കുറി സംഗതി അല്പം ഗൗരവതരമാണ്. പെരിയാർ ടൈഗർ റിസർവിനകത്ത് അനധികൃത നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് വനം വകുപ്പ് തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. 925 ചതുരശ്ര കിലോമീറ്റർ സംരക്ഷിത വനപ്രദേശം. വന്യജീവി സങ്കേതത്തിന്റെ കോർ സോൺ 1982 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതാണ്. സസ്യജന്തു വൈവിധ്യ മേഖലയാണ് പെരിയാർ ദേശീയോദ്യാനം. വന്യജീവി സങ്കേതത്തിന്റെ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റായി പരിപാലിക്കുന്ന പ്രദേശത്താണ് അടുത്തിടെ ചില നിർമ്മാണ ജോലികൾ നടന്നത്. എന്താണെന്നല്ലേ, സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇതനുസരിച്ച് വനവുമായി ബന്ധപ്പെട്ട ഏതുതരം പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി വകമാറ്റുകയാണെങ്കിൽ പകരം ഭൂമി വനമാക്കി മാറ്റുകയും പണമടക്കുകയും ചെയ്യുന്നതുൾപ്പെടെ കർശന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വനഭൂമി അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ വനേതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകാൻ പാടില്ലെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനപ്പെട്ട ചോദ്യം, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മൈതാനം മെയിൻറ്റെയിൻ ചെയ്യുകയാണോ ചെയ്തത്, അല്ല അവിടെ എന്തെങ്കിലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പുതിയ നിർമ്മാണ പ്രവർത്തനം നടക്കുകയും മരങ്ങൾ വെട്ടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തേക്ക് ഈ മൈതാനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അംഗീകാരം വേണം. അങ്ങനെ ഇല്ലെങ്കിൽ അത് കുറ്റമാണ്. അങ്ങനെ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളുണ്ടാവും. ഇതെല്ലാം പരിശോധിക്കേണ്ടത് വനം വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗമാണ്. വനം വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗമാണ് ഈ വസ്തുതകൾ, അതായത് വനം നിയമത്തിൻ്റെ ലംഘനമായിക്കൊണ്ട് നേരത്തെ നടത്തിയ അപ്രൂവ്ഡ് പ്ലാനിന് വിരുദ്ധമായിക്കൊണ്ട് എന്തെങ്കിലും ഇവിടെ മാത്രമല്ല ആ ടൈഗർ ഹാബിറ്റാറ്റിന് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. 1980 വനസംരക്ഷണ നിയമം വരുന്നതുവരെ സംസ്ഥാന താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വനഭൂമി വിനിയോഗിക്കപ്പെട്ടിരുന്നത്. കാട് നാടായി തുടങ്ങിയപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടായതും കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതും. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചാണ് പെരിയാർ ടൈഗർ റിസർവിൽ വനം വകുപ്പ് നേരിട്ട് അനധികൃത നിർമ്മാണം നടത്തിയത്. വനസംരക്ഷണ നിയമം നാട്ടുകാർക്കെന്നതുപോലെ വനം വകുപ്പിനും ഒരേപോലെ ആപ്ലിക്കബിളാണ് എന്ന് കേരള ഹൈക്കോടതി നേരത്തെ ഒരു വനം വകുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം. അപ്പോൾ വനം വകുപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും അത് ഈ അപ്രൂവ്ഡ് പ്ലാനിൽ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കുകയും ചെയ്യണം.
അതുകൊണ്ട് പ്രദേശവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോൾ പോലെ തന്നെ തന്നെയാണ് വനം വകുപ്പിനകത്തുനിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിർമ്മാണാവശ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിനെതിരായും തടസ്സം നിൽക്കേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിനുണ്ട്. ഇവിടെ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ ഓരോ വനവുമായി ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ അത് കൃത്യമായി വർക്കിംഗ് പ്ലാനിൽ കൊണ്ടുവരികയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് അംഗീകാരം വാങ്ങിക്കുകയും വേണം. പെരിയാർ ടൈഗർ റിസർവിനകത്ത് താമസിക്കുന്ന വഞ്ചിവയൽ ട്രൈബൽ കോളനി നിവാസികൾക്ക് വേണ്ടിയാണ് ഫുട്ബോൾ കോർട്ട് നിർമ്മിച്ചതെന്നാണ് വനം വകുപ്പിന്റെ വാദം. മൈതാനം നേരത്തെ തന്നെ ഉള്ളതാണെന്നും വനം വകുപ്പ് വിശദീകരിക്കുന്നു. അപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ നടന്നതിന് ഈ ദൃശ്യങ്ങളാണ് തെളിവ്. കാട് നാടാകുന്ന കാലമാണ്. വനം സംരക്ഷിക്കേണ്ടവർ കാടിന്റെ അന്തകരാകരുത്. വനമന്ത്രി കണ്ണു തുറന്ന് ഈ കാഴ്ച കാണണം. വികസനം ഒരു പുതിയ വാക്കല്ല. സാമൂഹിക ജീവിതക്രമത്തിന്റെ താളം തെറ്റിക്കുന്ന വികസന കാലത്താണ് നാം സുസ്ഥിര വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കണ്ണൂർ താഴേച്ചൊവ്വയിലെ ഷോപ്പിംഗ് മാൾ നിർമ്മാണം പ്രദേശത്തെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂർ താഴെച്ചൊവ്വയിൽ ഒരു പുതിയ ഷോപ്പിംഗ് മാൾ ഉയരുകയാണ്. റോഡിനോട് ചേർന്ന് 30 മീറ്ററോളം ആഴത്തിൽ മണ്ണെടുത്താണ് നിർമ്മാണം. പ്രദേശത്തെ റോഡ് ഇതിനോടകം വിണ്ടുകീറി കഴിഞ്ഞു. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ഇപ്പോൾ ഈ വർഷം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം ഇല്ലാതായി, അതുപോലെ തന്നെ റോഡുകൾ പോയി. അടുത്തടുത്ത വീടുകളിൽ ഇവരെ പ്രവർത്തനം മൂലവും അതുപോലെ തന്നെ അടിയിൽ നിന്ന് പുഴികൾ വലിഞ്ഞ് വെള്ളത്തിലേക്ക് കൂടി പോകുന്നത് കൊണ്ട് 15 മീറ്റർ താഴ്ചയുണ്ട് ആ കുഴിക്ക് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്, പണി നടക്കാത്തത് കൊണ്ട്. ആ വീടുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിൽ ചുമരുകൾ പൊട്ടുക, സ്ക്രാച്ചസ് ആവുക, വാതിലുകൾ ജനലുകളൊക്കെ പൊട്ടുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള അടുത്ത വീടുകൾ. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് വിള്ളലുണ്ട്. ഷോപ്പിംഗ് മോൾ ആവശ്യത്തിനായി നിരവധി കുഴൽക്കിണറുകളാണ് നിർമ്മിച്ചത്. ഇതോടെ 50-ലേറെ കിണറുകൾ വറ്റി. സാധാരണക്കാരൻ്റെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആര് അനുമതി നൽകി എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ അവർ ടാങ്കിൽ വെള്ളം അടിച്ച് തരുന്നെങ്കിലും അത് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളതാണ്. പക്ഷേങ്കിൽ നമുക്ക് ശാശ്വതമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കണ്ടുവെള്ളമാണ്. ഇവർ കോർപ്പറേഷനിൽ അവരെ മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് പണി നിർത്തി വെച്ചിട്ട് നിൻ്റെ ഇതിൻ്റെ എല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ നമുക്കത് അത്ര വിശ്വാസം പോരാ. പിന്നെ ഇവരെ വാർന്ന് ഒന്നും നിൽക്കുന്നില്ല. പൈപ്പ് ലൈൻ വെച്ചാന്ന് പറഞ്ഞു. പൈപ്പ് ലൈൻ വെച്ചാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു 45 ദിവസം ഞങ്ങൾ അവിടെ അടച്ചിട്ടുണ്ട്, പൈപ്പ് ലൈൻ വരും. ഈ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വെള്ളം ഉണ്ടാവില്ല. പി എച്ച് ലൈന് ആഴ്ചയിൽ 3 ദിവസം വെള്ളം ഉണ്ടാവും. അതുമാതിരി ഉപയോഗിക്കുന്നത് അത് ലീക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ഞങ്ങൾ അടക്കണം. അത് ഞങ്ങൾക്കൊണ്ട് താങ്ങൂല. അതുമാതിരി ഞങ്ങൾ വീട്ടിലെ തെങ്ങിൽ തേങ്ങകൾ കുറഞ്ഞു, വെള്ളത്തിന് വാടക കൊടുക്കണം. വീട്ടിലെ ഇവിടുന്ന് മണ്ണ് ഫുൾ ഒഴുകി പോകുക, അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് ഇതിൻ്റെ ബാക്കിലാണ്. വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ഇവിടെ ടാങ്ക് വെച്ചിരുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് ഇവിടെ വളർന്നൊരു കുട്ടിയാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നും വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റിയിട്ടില്ല. ഇപ്പം ആ കിണറുകൾ കണ്ട് നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഉണ്ടായിരുന്ന കിണറാണോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവും. എല്ലായിടത്തും എന്നതുപോലെ ഇവിടെ ഷോപ്പിംഗ് മാൾ ഉടമകൾക്കും നിയമബലമുണ്ട്. മാളിന് ലൈസൻസ് ലഭിച്ചു എന്നാണ് വാദം. നിർമ്മാണം നിയമാനുസൃതമാണെന്നും വിശദീകരിക്കുന്നു. പക്ഷേ ഒരു നാടിന്റെ സ്വൈര്യജീവിതം നശിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. വികസനം നല്ലത് തന്നെ, എന്നാൽ സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടല്ല
വികസന മാതൃകകൾ നിർമ്മിക്കേണ്ടത്. സുസ്ഥിര വികസനം ജീവിത സംസ്കാരമാകുന്ന കാലത്തേക്കാണ് അണിയറ ക്യാമറ വയ്ക്കുന്നത്. നമസ്കാരം.